ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ ആ സമയത്ത് വിശന്നില്ല, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായിപ്പോയി. ഇനിയിപ്പോ ലഞ്ചിന് ടൈം ആയിട്ടില്ല. അപ്പൊ എനിക്കൊരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും ഒരു ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല ചൂടുള്ള ദിവസം ഇവിടെ, അപ്പൊ കുറച്ചൊരു സ്മൂത്തി ഉണ്ടാക്കാന്ന് വെച്ചു. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഫ്രീസറിൽ. അപ്പൊ ബ്ലൂബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, അപ്പൊ ഈ രണ്ട്, പിന്നെ ബനാന ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് മൂന്ന് ഫ്രൂട്ട്സും വെച്ചിട്ട് ഒരു ഓട്സ് സ്മൂത്തിയാണ്. അപ്പൊ ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഫില്ലിംഗ് ആവുമല്ലോ. അപ്പൊ കുറച്ച് നേരത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോണ ഗ്ലാസിന്റെ സെയിം മെഷർമെന്റിലുള്ള ഒരു ഗ്ലാസ്സാണ്. അപ്പൊ അതിൽ ഇത്രയും പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഈ റെഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, സ്കിംഡ് മിൽക്ക്, പാസ്ചറൈസ്ഡ് മിൽക്കാണ്. പിന്നെ അത് നമുക്ക് ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ട് തണുപ്പിച്ചിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസിൻ്റെ ആ മെഷർമെൻറ്റിലുള്ള മിൽക്ക് എടുക്കുക. പിന്നെ ഇതൊരു 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ, ഞാൻ ഹോൾ എർത്തിൻ്റെ ഒരു ഡാർക്ക് റോസ്റ്റഡ് ക്രഞ്ചി പീനട്ട് ബട്ടർ എടുത്തേക്കണം. എന്ത് പീനട്ട് ബട്ടറേ ഉള്ളെങ്കിൽ അതെടുക്കാം. അപ്പം ഞാനതൊരു 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ വേറെ എന്ത് നട്ട്സ് വേണമെങ്കിൽ, ഇപ്പോൾ ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ ആൽമണ്ട്സ് ഇടാട്ടോ. വേറെ എന്താണ് കയ്യിലുള്ളെങ്കിൽ ഒരു ഒരു നട്ടി ഫ്ലേവർ സ്മൂത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബ്ലൂബെറിയും റാസ്ബെറിയും. അപ്പോൾ ബ്ലൂബെറിയും റാസ്ബെറിയും നല്ല കട്ടയായിട്ടായിരിക്കണം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഞാനതിനൊന്ന് ഈ പെസിൽ ആൻഡ് മോട്ടറിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് കുത്തി കുത്തി ലൂസ് ആക്കിയിട്ടുണ്ട്. റാസ്ബെറി ചെറുതായിട്ട് കുത്തിയാൽ മതി. റാസ്ബെറി ഒക്കെ ഇങ്ങനെ സോഫ്റ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് അത് ഇതായിപ്പോയി. പക്ഷെ നല്ല ഐസ് പിടിച്ചേക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ ഐസ് ക്യൂബ്സ് ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പൊ ഇനി ഇതൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഓട്സ് ഇട്ടു. ബെറീസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഇടാട്ടോ. ഞാൻ വേറൊരു റെസിപ്പിയിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ബെറി ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇടാം. ഫ്രൂട്ട്സിന്റെ ഇതിന്റെ ആണെങ്കിലും ബനാനയാണെങ്കിലും ബെറീസ് ആണെങ്കിലും ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം. അപ്പൊ ഇത് നല്ല ഐസ് ആയിട്ട് ഇരിക്കണം. ഇനിയിപ്പോ ഇതിൽ വേറെ ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ 2 ബെറിയും കുറച്ചിട്ടു. പിന്നെ ഒരു ബനാന, ഒരു ബനാന പീൽ ചെയ്തിട്ട് ആ ബനാനയും കൂടി ഇങ്ങനെ കഷ്ണമാക്കി. നല്ല പഴുത്തിട്ടുള്ള പഴമാണ് ഇത്, റോബസ്റ്റ് പോലെയുള്ള പഴമാണ്. ഇതവിടെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അതും ആഡ് ചെയ്തു. നെക്സ്റ്റ് ഈ പീനട്ട് ബട്ടർ, 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ആഡ് ചെയ്തു. എന്തോ പീനട്ട് ബട്ടർ ക്രഞ്ചിയോ സ്മൂത്തോ എന്തോ ആവശ്യമുള്ള, നേരത്തെ പറഞ്ഞ പോലെ വേറെ നട്ട്സ് ഇടുന്നെങ്കിൽ അത് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാലും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു. ഇനി ഒന്നുമില്ല, ഇനി ഇത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്, ആ ബ്ലൂബെറി നല്ലോണം അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനൊരു ഇത്തിരി ഡാർക്ക് കളറുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്തത് ഡാർക്ക് റോസ്റ്റഡ് ആയിരുന്നല്ലോ, അപ്പോൾ അതിനാണ് ഒരു ഇത്തിരി കളർ ചേഞ്ച് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റ്നർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, മേപ്പിൾ സിറപ്പോ ഹണിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതൊക്കെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ബനാനയ്ക്ക് നല്ല മധുരമുണ്ട്. ഇതൊന്ന് കുടിച്ചോട്ടെ കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. എന്തെങ്കിലും ഫ്രൂട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ. ഈ സ്മൂത്തിയിൽ സാധാരണ മിൽക്കിന് പകരം നമുക്ക് ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ, ഡയറി ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പോളിന് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളതുകൊണ്ട് അവന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സ്മൂത്തിയാണിത്.